ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റേഷ്യസ് കോർണർ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൈനാപ്പിൾ പച്ചടിയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പച്ചടിയും കൂടിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറയുന്നതായിരിക്കും. ആദ്യം സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തു അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പൈനാപ്പിൾ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. പൈനാപ്പിൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ അല്പം വലിയ പീസസ്സായി കട്ട് ചെയ്തിട്ടുണ്ട്. പൈനാപ്പിൾ കടിക്കാൻ കിട്ടുന്ന ആ ഒരു തരത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ചെറിയ പീസസ്സായി കട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ 2 ടേബിൾ സ്പൂൺ ശർക്കരയും കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാൻ. ലിഡ് ക്ലോസ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം. ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ മസ്റ്റേർഡ് കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ഒരല്പം വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ നരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ കുക്കാവാൻ വെച്ചിരുന്ന ആ ഒരു പൈനാപ്പിൾ കുറച്ചും കൂടി വേവാനുണ്ട്. അതുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്ത് വീണ്ടും ലിഡ് ക്ലോസ് ചെയ്ത് 2 മിനിറ്റും കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ പൈനാപ്പിൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിതിലേക്ക് വെള്ളം കൂടുതൽ ആഡ് ചെയ്യുന്നില്ല. മിക്സി ജാറ് കഴുകിയിട്ട് ആ ഒരു അരപ്പിൻ്റെ വെള്ളമാണ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന അരപ്പിൻ്റെ പച്ച മണം പോകുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് സെയിം മിക്സി ജാറിലേക്ക് 1 കപ്പ് തൈര് ഇട്ട് കൊടുത്ത്, പുളിയില്ലാത്ത തൈരാണ് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ തൈര് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ പച്ച മണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു വെച്ചിരുന്ന ആ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് തൈരും കൂടി അടിച്ചു കൊടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉടനെ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം. തൈര് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിടാനുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തു, ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മസ്റ്റേർഡ് കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നീട് കറി ലീവ്സ്, കരിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നീട് വറ്റൽ മുളക്, റെഡ് ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് പൈനാപ്പിൾ പച്ചടിയിലോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ല തിക്കായിട്ട് നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് വറുത്തിട്ട ഉടനെ ലിഡ് ഒന്ന് ക്ലോസ് ചെയ്ത് 5 മിനിറ്റ് നമുക്ക് അതുപോലെ തന്നെ വയ്ക്കാം. പിന്നീട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ഈസിയും ടേസ്റ്റിയുമായ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കിയ ഉടനെ കഴിക്കാതെ കുറച്ച് സമയമൊക്കെ വെച്ച് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി കൂടുന്നത്.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.